മലയാളി സിനിമാ പ്രേക്ഷകരുടെ പ്രിയ ബാലാമണിയുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ സൗന്ദര്യ സംരക്ഷണത്തിലാണ്. ദിവസേനയുള്ള വർക്കൗട്ടും മുടങ്ങാത്ത ഡാൻസ് പ്രാക്ടീസും വഴി സൗന്ദര്യം നിലനിർത്താനുള്ള പരിശ്രമത്തിലാണ് കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടി നവ്യ നായർ. പ്രായത്തെ തോൽപ്പിക്കുന്ന ആകാര ഭംഗിയുമായി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ നിമിഷങ്ങൾക്കകമാണ് വൈറലായത്. നവ്യ നായരുടെ പുതിയ മേക്ക് ഓവർ കണ്ട് ഞെട്ടിയ ആരാധകർ ഇതേവരെ ആ ഞെട്ടലിൽ നിന്നും ഉണർന്നിട്ടില്ല. മെലിഞ്ഞ സുന്ദരിയായ നവ്യയുടെ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ആരാധകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നവ്യയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം വീഡിയോ ആരാധകർക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാണ്. സിനിമയിൽ നിന്ന് ഇടവേളയെടുത്ത് വർഷങ്ങളായെങ്കിലും നവ്യ പഴയ നവ്യ തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത്. സ്ഥിരമായി ജിമ്മിൽ പോകാറുള്ള നവ്യ മാസങ്ങൾക്ക് ശേഷം ക്രോസ്ഫിറ്റ് പരീക്ഷിക്കുന്ന വീഡിയോയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നൃത്തമാണ് തൻ്റെ പാഷനെന്നും വളരെ കാലമായി താൻ ഇത് ശ്രമിച്ചിട്ടെന്നും ശക്തി മുഴുവൻ ചോർന്നു പോയെന്നും വീഡിയോകൾക്കൊപ്പമുള്ള കുറിപ്പിൽ നവ്യ നായർ പറയുന്നുണ്ട്. നിരവധി പ്രശംസാ കമൻറ്റുകളാണ് നവ്യയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് താഴെയുള്ളത്. ഭാരമെടുത്ത് തളർന്ന നവ്യയെ കണ്ട് ഈ വയസ്സുകാലത്ത് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നാണ് ചില വിമർശകരുടെ ചോദ്യം. 20 കിലോ ഭാരമാണോ നവ്യ ഉയർത്തുന്നതെന്നും ചോദ്യങ്ങളുണ്ട്. ഫിറ്റ്നസ് നിലനിർത്തുന്ന കാര്യത്തിൽ മമ്മൂട്ടിയുടെ ശൈലിയാണ് താരം പിന്തുടരുന്നതെന്നാണ് ആരാധകർ പറയുന്നത്. ജിമ്മിൽ ക്രോസ്ഫിറ്റ് എക്സർസൈസ് ചെയ്യുന്ന നവ്യയുടെ വീഡിയോ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. രസകരമായ കമൻറ്റുകളാണ് വീഡിയോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മിസ് പോഞ്ഞിക്കര, ഫീമെയിൽ മമ്മൂട്ടി തുടങ്ങിയ വിശേഷണങ്ങളും നവ്യ തേടിയെത്തി. നൃത്തവേദികളിൽ തിളങ്ങി നിൽക്കുന്ന താരം തൻ്റെ ശരീര സൗന്ദര്യം ഇപ്പോഴും ചെറുപ്പം പോലെ സൂക്ഷിക്കുന്നത് നൃത്തവും അതിനൊപ്പം കൃത്യമായ ശരീര പരിശീലനവും കൊണ്ടാണ്. ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ക്രോസ്ഫിറ്റ് ചെയ്യുന്നതെന്നും അതുകൊണ്ട് കിളിപോയ അവസ്ഥയിലായിരുന്നെന്നും താനെന്നും വീഡിയോയ്ക്ക് അടിക്കുറിപ്പായി നവ്യ എഴുതി. ലേഡി മമ്മൂട്ടി എന്നും നവ്യ അന്നും ഇന്നും ഒരുപോലെയാണെന്നുമാണ് ആരാധകർ നവ്യയുടെ ചിത്രത്തിന് പ്രതികരിച്ചത്. സിബി മലയിൽ ചിത്രമായ ഇഷ്ടത്തിലൂടെയാണ് നവ്യ നായർ സിനിമയിൽ അരങ്ങേറിയത്. ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച സ്വീകാര്യതയായിരുന്നു താരത്തിന് ലഭിച്ചത്. ഇടക്കാലത്ത് സിനിമയിൽ നിന്നും മാറി നിന്നിരുന്നുവെങ്കിലും ഇന്നും അഭിനയത്തെക്കുറിച്ച് പറയുമ്പോൾ വാചാലയാവാറുണ്ട് ഈ നായിക. മികച്ച അവസരം ലഭിച്ചാൽ സിനിമയിലേക്ക് തിരിച്ചെത്തുമെന്നും നേരത്തെ താരം വ്യക്തമാക്കിയിരുന്നു. ജനപ്രിയ താരമായ ദിലീപ് ആയിരുന്നു നവ്യയുടെ ആദ്യ നായകൻ. ദിലീപിന്റെ നായികയായി തുടക്കം കുറിച്ചവരിൽ പലരും പിൽക്കാലത്ത് സൂപ്പർ നായികമാരായി മാറിയിരുന്നു. അതേ ഭാഗ്യമാണ് നവ്യ നായർക്കും ലഭിച്ചത്. മാഗസിന്റെ കവർ പേജായാണ് ആദ്യം തന്റെ ഫോട്ടോ എത്തിയത്. അത് കണ്ടായിരുന്നു നവ്യയെ സിനിമയിലേക്ക് വിളിച്ചത്. മുൻനിര താരങ്ങൾക്കും സംവിധായകർക്കുമൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരവും നവ്യ നായർക്ക് ലഭിച്ചിരുന്നു. കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നായികയാണ് നവ്യ നായർ. ഇഷ്ടത്തിലൂടെ വരവറിയിച്ച് നന്ദനത്തിലൂടെ പ്രേക്ഷക ഹൃദയത്തിലേക്ക് ചേക്കേറിയ നവ്യ വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേളയെടുത്തിരുന്നു. സിനിമയിൽ സജീവമല്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളുടെ നടി ആരാധകരുമായി സംവദിക്കാറുണ്ട്. സ്കൂൾ യുവജനോത്സവ കാലത്ത് കലാതലകപ്പട്ടം നഷ്ടമായതിൽ പൊട്ടിക്കരയുന്ന നവ്യ നായരുടെ ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു. യുവജനോത്സവ വേദിയിൽ നിന്നും സിനിമയിലേക്കെത്തി താരമായി മാറിയതാണ് നവ്യ നായർ. ആദ്യ സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത് ആകെ നാണമായിരുന്നുവെന്നും മഴത്തുള്ളിക്കുലുക്കത്തിന്റെ ചിത്രീകരണത്തിലായിരുന്നു അന്ന് താനെന്നും താരം പറഞ്ഞിരുന്നു. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ ഉടനെയാണ് നവ്യ നായർ ഇഷ്ടമെന്ന സിനിമയിലേക്ക് എത്തിയത്. റിസൾട്ട് വന്ന് പ്ലസ് ടുവിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സുമായി നീങ്ങുന്നതിനിടയിലാണ് മഴത്തുള്ളിക്കുലുക്കത്തിൽ അഭിനയിക്കാനുള്ള അവസരം നവ്യയെ തേടിയെത്തുന്നത്. താരത്തിന്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നാണ് നന്ദനം. ഈ സിനിമ സൂപ്പർ ഹിറ്റായി മാറുമെന്നൊന്നും അന്ന് കരുതിയിരുന്നില്ല. രഞ്ജിയേട്ടനാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞത്. വളരെ മനോഹരമായ കഥ പറഞ്ഞു തന്നിരുന്ന സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹമെന്ന് താരം പറഞ്ഞിരുന്നു. നടിയും നർത്തകിയുമായ നവ്യ നായർക്കെതിരെ നേരത്തെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിട്ടിരുന്നു. ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ് പരിപാടിയിൽ നവ്യ നായരുടെ മുഖത്തെ കൂടിയ അളവിലുള്ള മേക്കപ്പിനെ ചതിക്കാത്ത ചന്തു എന്ന സിനിമയിലെ സലീം കുമാറിന്റെ കഥാപാത്രവുമായി താരതമ്യം ചെയ്തും ഏഷ്യൻ പെയിന്റ്സ് സ്പോൺസറായിരുന്നതിനാലാണ് എന്ന രീതിയിലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ കുത്തൊഴുക തന്നെയുണ്ടായി. ആരാധകരുടെ പരാതിയും പരിഭവവും പരിഹാസവും ഒക്കെ പോസിറ്റീവായി എടുത്ത് നവ്യ തന്നെ ഫേസ്ബുക്കിലൂടെ മറുപടിയുമായി എത്തി. ഏഷ്യാനെറ്റ് അവാർഡിലെ മേക്കപ്പിനെ ചൊല്ലി നിരവധി പേഴ്സണൽ മെസ്സേജുകൾ കിട്ടി. മേക്കപ്പ് കൂടുതലായിരുന്നു, തന്നെ ഇഷ്ടപ്പെടുന്നവരെ ഇത് വിഷമത്തിലാക്കിയെന്ന് മനസ്സിലാക്കുന്നു, തെറ്റ് തന്നെയാണെന്നും അടുത്ത തവണ ശരിയാക്കാം എന്നേ പറയാനാവൂ എന്നും നവ്യ പറയുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആരും കുറ്റപ്പെടുത്തരുതെന്നും നവ്യ വിമർശകർക്ക് നൽകിയ മറുപടിയിൽ പറഞ്ഞിരുന്നു. വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് വിട്ടുനിന്ന താരം ചാനൽ റിയാലിറ്റി ഷോകളിലൂടെ അവതാരകയായും ജഡ്ജായും വീണ്ടും തിരശ്ശീലയ്ക്ക് മുന്നിൽ സജീവമാണ്. കഥാപാത്രങ്ങളിലൂടെ ലഭിച്ച അയൽത്തെ കുട്ടി ഇമേജ് കാത്തു സൂക്ഷിക്കുന്ന നവ്യ ഇപ്പോൾ ഭർത്താവിനൊപ്പം മുംബൈയിലാണ് താമസം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.